ബി ജെ പി ഒരു എമേർജിംഗ് പാർട്ടിയാണ്, രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. അതിൻ്റെ രാഷ്ട്രീയത്തോട് എനിക്ക് വ്യക്തിപരമായിട്ട് രാഷ്ട്രീയമായിട്ട് എതിർപ്പുണ്ട് എങ്കിൽ പോലും ബി ജെ പി വരുന്നതിനെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ടീച്ചർ, ബി ജെ പി എങ്ങനെയാണ് ഇവിടെ വരുന്നത്? താങ്കളുടെ പ്രസിഡന്റ് സുരേന്ദ്രൻ പറഞ്ഞു 35 സീറ്റൊക്കെ ഞാൻ കിട്ടിയാൽ മതി, ഭരണം ഞങ്ങൾ പിടിക്കും. എങ്ങനെ പിടിക്കും? എങ്ങനെ പിടിക്കും ടീച്ചർ? എന്താണ് ഇതിൻ്റെ ധർമ്മം ടീച്ചർ? കാശ് കൊടുത്ത് എം എൽ എമ്മനെ മേടിക്കുന്നില്ല പറഞ്ഞത്, സിംപ്ലി സ്പീക്കിംഗ് കാശ് കൊടുത്ത് മേടിക്കുന്നില്ല പറഞ്ഞു ടീച്ചർ. കേരളത്തിൽ ഇ എം എസ് ഗവൺമെൻറ് 1957 അധികാരത്തിൽ വന്നപ്പോൾ മൂന്ന് സീറ്റ് 65 സീറ്റ്, 5 സ്വതന്ത്രന്മാരുൾപ്പെടെ രണ്ടാളിന്റെ ഭൂരിപക്ഷം, 5 സ്വതന്ത്രന്മാർ, 60+5 65 ആകെ 120 സീറ്റ്. എൻ്റെ ടീച്ചർ ഒരാളെ കൈക്കൂലി കൊടുത്ത് മേടിക്കാൻ പറ്റിയോ ടീച്ചർ? ഒന്ന് ആലോചിച്ച് ടീച്ചർ, ഹൃദയം തുറന്ന് ഒന്ന് ചിന്തിക്കും ടീച്ചർ. ഒരാളെ ഞാൻ ടീച്ചർ പറയട്ടെ, ടീച്ചർ പറയട്ടെ, 72 സീറ്റുമായിട്ടാണ് ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയായത്. ഇവിടുത്തെ ഇടതുപക്ഷം കാശ് കൊടുത്ത് മേടിക്കാൻ നോക്കിയോ? അതാണ് കേരളം ടീച്ചർ, ഓർക്കണം, അതാണ് കേരള രാഷ്ട്രീയം ടീച്ചർ. ഇത് ബി ജെ പിയുടെ രാഷ്ട്രീയമല്ല. ബി ജെ പിയുടെ രാഷ്ട്രീയം എന്താണ് ടീച്ചർ? അവിടെ യു പിയിൽ വലിയ അമ്പലം പണിയാണല്ലോ പ്രധാനപ്പെട്ട അജണ്ട. അതിനു മുമ്പ് ഇവിടെ ഗുജറാത്തിൽ വലിയ വലിയ ഇത് പണിതല്ലോ, പ്രതിമ പണിതല്ലോ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ. ജവഹർലാൽ നെഹ്റു, ഷുക്കറെ കേൾക്കണം, ഞാനാ പറയുന്നത്, ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായപ്പോൾ ഇവിടെ ഉണ്ടാക്കിയത് എന്തെന്നറിയാമോ? അമ്പലവും പള്ളിയും അല്ല, പ്രതിമ വെച്ചില്ല അദ്ദേഹം. IIT, IIM, NID, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, DRDO, എത്ര സ്ഥാപനങ്ങൾ, എത്ര സ്ഥാപനങ്ങൾ! അതാണ് ഇന്നും ഇന്ത്യയുടെ മുഖമുദ്ര, ഇന്ത്യയുടെ മുഖം. വിദ്യാഭ്യാസ സ്ഥാപനം, ഗവേഷണ സ്ഥാപനങ്ങൾ, ISRO, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ടീച്ചർ ഞാൻ പറയുന്നത് കേൾക്കും ടീച്ചർ. അതാണ് ഞാൻ, അതാണ് അങ്ങനെയാണ് നെഹ്റു ഇന്ത്യയെ പട്ടിണി കിടക്കുന്ന രാജ്യം, അങ്ങനെയാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ ഇങ്ങനെ വളർത്തിയെടുത്ത് കൊണ്ടുവന്നത്. പ്ലാനിംഗ് ബോർഡ്, പ്ലാനിംഗ് കമ്മീഷൻ, അതൊക്കെ നിങ്ങൾ നശിപ്പിച്ചില്ലേ? പോട്ടെ, കേരളത്തിൽ വരുന്നു ഞാൻ പറയാം ടീച്ചർ. ഇവിടെ കേരളത്തിലെ രാഷ്ട്രീയത്തിന് ഒരു ചരിത്രമുണ്ട്. ഇവിടെ കോൺഗ്രസ് എങ്ങനെ ഉണ്ടായെന്ന് അറിയാമല്ലോ, സ്റ്റേറ്റ് കോൺഗ്രസ് ടീച്ചർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. സി കേശവനെ പോലെയുള്ള നേതാവ്, നേതാക്കന്മാർ, ആർ ശങ്കർ, ജാതി നേതാക്കന്മാരാണ്, SNDP യോഗത്തിൻ്റെ നേതാക്കന്മാരാണ്. പട്ടം താണുപിള്ള ഒരു നായർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് സവർണ നായരായിട്ട് തന്നെ ജീവിച്ചിരുന്ന ആളാണ്. അവരൊക്കെ കൂടിയാണ് രാഷ്ട്രീയത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നത്. EMS നമ്പൂതിരിപ്പാട് യോഗക്ഷേമ സഭയുടെ നേതാവായിരുന്നു. നമ്പൂതിരി സമുദായത്തെ ഉദ്ധരിക്കാനാണ് അദ്ദേഹം ആദ്യം ശ്രമിച്ചത്, കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ. അതൊക്കെ അവരുടെയൊക്കെ ലേഖനങ്ങൾ, സമുദായത്തിൽ നടത്തിക്കുന്ന പ്രസംഗങ്ങൾ വായിക്കണം. രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് രോമാഞ്ചമുണ്ടാവും BJP-ക്കാരി ആണെങ്കിലും ടീച്ചർ. കേരളം അങ്ങനെയാണ്, കേരളത്തിലെ രാഷ്ട്രീയം അങ്ങനെയാണ് ഉരുത്തിരിഞ്ഞത്. അമ്പലമണിതല്ല, സ്വാമിയെ ശ്രണവയ്യപ്പ വിളിച്ച് തല്ലേ ടീച്ചർ. ഇവിടുത്തെ നേതാക്കന്മാർ ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തു, അതാണ് ജനങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത്. 15% വോട്ടിൽ നിന്ന് BJP-ക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ BJP നേതാക്കന്മാർ പഠിക്കണം ടീച്ചർ. രമേ ടീച്ചർ, സന്തോഷം ടീച്ചർ, എനിക്ക് ഇത്രയും ഇപ്പം പറയാനുള്ളൂ, ബാക്കി